നമസ്കാരം. ദൂരദർശൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ദിവ്യ രാമചന്ദ്രൻ. ആദ്യം പ്രധാന വാർത്തകൾ. കോവിഡ് 19 ബാധയിൽ പരിഭ്രാന്തരാകേണ്ടതില്ലെന്ന് പ്രധാനമന്ത്രി. ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് നരേന്ദ്രമോദി. കൊറോണ ബാധയെ തുടർന്ന് ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇറ്റലിയിലേക്ക് ഉടൻ മെഡിക്കൽ സംഘത്തെ അയക്കുമെന്ന് വിദേശകാര്യമന്ത്രാലയം. രാജ്യത്ത് 73 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രാലയം. അടുത്ത മാസം 15 വരെ എല്ലാ ടൂറിസ്റ്റ് വീസകളും റദ്ദാക്കി. ചൈന ഉൾപ്പെടെ രാജ്യങ്ങളിൽ മരണം 4373. നിയമസഭയിൽ മാർക്ക്ദാന വിഷയത്തിലുള്ള അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. പക്ഷിപ്പനി മൂലം നാശനഷ്ടമുണ്ടായ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് മന്ത്രി. കർഷകരുടെ വീട്ടുപടിക്കൽ അടിയന്തര ചികിത്സാ സൌകര്യം ലഭ്യമാക്കുന്ന പദ്ധതി വ്യാപിപ്പിക്കുമെന്നും കെ രാജു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ആദ്യ ഏകദിനം ഉപേക്ഷിച്ചു. ധർമ്മശാലയിൽ മഴ മൂലം മത്സരം തുടങ്ങാനായില്ല. രണ്ടാം ഏകദിനം ഞായറാഴ്ച. വാർത്തകൾ വിശദമായി. കൊറോണ രോഗബാധയുടെ പശ്ചാത്തലത്തിൽ പരിഭ്രാന്തരാകാതെ പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചു. രോഗത്തിനെതിരെ കേന്ദ്ര ഗവൺമെന്റ് അതീവ ജാഗ്രതയിലാണെന്ന് പ്രധാനമന്ത്രി ട്വിറ്റർ സന്ദേശത്തിൽ വ്യക്തമാക്കി. കേന്ദ്രമന്ത്രിമാരിൽ ആരും തന്നെ വരും ദിവസങ്ങളിൽ വിദേശയാത്ര നടത്തില്ലെന്നും ജനങ്ങളും ഇത്തരം യാത്രകൾ ഒഴിവാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജനങ്ങൾ കൂട്ടത്തോടെ ഒത്തുചേരുന്ന ചടങ്ങുകളും ആഘോഷങ്ങളും ഒഴിവാക്കി രോഗവ്യാപനം തടയുന്നതിന് പരമാവധി ശ്രമിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്കായി കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ വിവിധങ്ങളായ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നതെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. കൊറോണ വൈറസ് ബാധ രൂക്ഷമായ ഇറാനിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെ എത്രയും വേഗം രാജ്യത്ത് തിരികെ എത്തിക്കാനുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ലോക്സഭയിൽ പറഞ്ഞു. ഇറാനിൽ നിന്ന് 58 തീർത്ഥാടക സംഘത്തെ ചൊവ്വാഴ്ച ഇന്ത്യയിലെത്തിച്ചു. ഇവർ ഗാസിയാബാദിലെ ഹിന്ദോൺ വ്യോമസേനാ താവളത്തിൽ നിരീക്ഷണത്തിലാണ്. 6000 ഇന്ത്യക്കാർ ഇറാനിലെ വിവിധ പ്രവിശ്യകളിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഇതിൽ ലഡാക്ക്, ജമ്മുകശ്മീർ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നുള്ള 1100 തീർത്ഥാടകരും ജമ്മുകശ്മീരിൽ നിന്നുള്ള 300 വിദ്യാർത്ഥികളും തമിഴ്നാട്, കേരളം, ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളും ഉൾപ്പെടുന്നു. Government has made focused efforts for the return, safe return of stranded Indians, given the scale of COVID-19 and its pressures on Iran's own resources. A team of 6 Indian health officials have been deputed to Iran in order to set up testing and sampling facilities there. The first batch of 108 samples were received in India on 7th March. These were tested and 58 Indian pilgrims, 25 men, 31 women and 2 children. Who tested negative were repatriated in IASC 17 special flight on 10th March. പ്രത്യേക ഗവൺമെന്റ് ഇടപെടൽ ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ ഗവൺമെന്റ് നടപടിയെടുത്തിട്ടുണ്ട്. ചൈനയിലെ വുഹാനിൽ നിന്ന് 76 ഇന്ത്യക്കാരെയും 36 വിദേശികളെയും വ്യോമസേനയുടെ വിമാനത്തിൽ തിരികെ എത്തിച്ചു കഴിഞ്ഞു. ആഗോളവ്യാപകമായി നൽകിവരുന്ന മുൻകരുതൽ നടപടിക്രമങ്ങൾ പാലിക്കപ്പെടുന്നത് ഉറപ്പുവരുത്താൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. കോവിഡ് 19 പശ്ചാത്തലത്തിൽ ഇറ്റലിയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് സത്വര നടപടികൾ സ്വീകരിക്കുമെന്ന് വിദേശകാര്യമന്ത്രാലയം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. Then there is the case of Italy. So we would be doing the same thing. The medical team would go to Italy. Iran, there's already a medical team stationed where the samples are coming in on a regular basis and these are being tested. And then we take the next measures in terms of how do we bring them back. So that's a situation which we are going to evolve on a daily basis, how we deal with this. Thank you. ഇറ്റലിയിലേക്ക് ഉടൻ തന്നെ മെഡിക്കൽ സംഘത്തെ അയക്കുമെന്ന് വിദേശകാര്യ അഡീഷണൽ സെക്രട്ടറി ദാമു രവി പറഞ്ഞു. കൊറോണ രോഗബാധയെ തുടർന്ന് ഐപിഎൽ ക്രിക്കറ്റ് നടത്തുന്നത് ഒഴിവാക്കാൻ ബിസിസിഐക്ക് നിർദ്ദേശം നൽകിയതായും അദ്ദേഹം പറഞ്ഞു. എന്നാൽ അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത് സംഘാടകരാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കൊറോണ ബാധയുടെ പശ്ചാത്തലത്തിൽ ചില അയൽ രാജ്യങ്ങൾ ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിച്ചിട്ടുള്ളതായി വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ച രവീഷ് കുമാർ പറഞ്ഞു. ഭൂട്ടാൻ, മാലദ്വീപ്, ഇറാൻ, ഇറ്റലി എന്നിവിടങ്ങളിൽ നിന്നാണ് അപേക്ഷകൾ ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ മാസം ചൈനയിലേക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ അയച്ചിരുന്നതായും അദ്ദേഹം പറഞ്ഞു. കൊറോണ വൈറസ് പരിശോധനയ്ക്കുള്ള കേന്ദ്ര റഫറൻസ് ലാബ് പൂനെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയാണെന്ന് കേന്ദ്രമന്ത്രി ഹർഷവർദ്ധൻ ലോക്സഭയിൽ പറഞ്ഞു. Things are under control. We need your cooperation. Aur hum ye bhi chahte hain ki aap sab ki madad se
आपके आपके क्षेत्रों में जहां कहीं भी गैदरिंग्स वगैरह हो रही हैं, उनको आप अगर डिस्करेज करेंगे, अपना एक लाउड एंड क्लियर मैसेज आप देंगे देशों में, बिकॉज आपको जबरदस्ती कोरोना वायरस नहीं नुकसान पहुंचा सकता अगर आपने अपने आप को सेल्फ प्रोटेक्ट करने का मैकेनिज्म समझ लिया। बिना साइंटिफिक प्रोटोकॉल्स और फॉर्मेलिटीज को पूरा किए किसी को ऐसे हवाई जहाज में बिठा के वहां से नहीं लाया जा सकता। हम वुहान से, चाइना से जो हब है जहां से सारे दुनिया में इन्फेक्शन शुरू हुआ है, वहां से भी हम 645 भारतीयों को और 7 मालदीवियंस को सबसे पहले लेके आए पूरी दुनिया के अंदर, और इसके बाद दोबारा से हम वुहान से जो है लोगों को लेके आए 112 लोगों को। जो कोरोना टेस्ट साधारण एल्ला लबोरेटरികളിലും ചെയ്യാൻ കഴിയില്ല, അതിനാൽ ഇതിനായി 15 ലാബുകൾ പിന്നീട് ആരംഭിച്ചിട്ടുണ്ട്. രാജ്യമൊട്ടാകെ 51 ലാബുകളിലും വിവിധ സ്ഥലങ്ങളിലുള്ള 56 കളക്ഷൻ സെന്ററുകളിലൂടെയും കൊറോണ നിരീക്ഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരിക്കുകയാണെന്നും ഹർഷവർദ്ധൻ ലോക്സഭയെ അറിയിച്ചു. കൊറോണ വൈറസ് പ്രതിരോധത്തിന് ഗവൺമെന്റ് സ്വീകരിച്ച നടപടികൾ ലോക്സഭയിൽ വിശദീകരിക്കുകയായിരുന്നു മന്ത്രി. 30 വിമാനത്താവളങ്ങളിൽ എല്ലാ യാത്രക്കാരെയും പരിശോധനകൾക്ക് വിധേയമാക്കുന്നുണ്ട്. ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ മറ്റു മന്ത്രിമാരുടെ സഹകരണം അഭ്യർത്ഥിക്കുന്നതായും മന്ത്രി ലോക്സഭയിൽ പറഞ്ഞു. അതിനിടെ രാജ്യത്ത് വിദേശികളുൾപ്പെടെ കൊറോണ ബാധ സ്ഥിരീകരിച്ചവരുടെ എണ്ണം 73 ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് കൊറോണ ബാധ നേരിടാൻ കേന്ദ്ര ഗവൺമെന്റ് വിവിധ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിതിഗതികൾ നിരന്തരം നിരീക്ഷിക്കുന്നുണ്ടെന്നും മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി ലവ് അഗർവാൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. On the directions of Honorable Prime Minister, a high-level group of ministries was also constituted to constantly monitor the situation and evaluate preparedness and formulate measures regarding management of COVID-19 in the country. The group of ministers has met 6 times so far, guiding, reviewing and monitoring the situation. On recommendation of this group of ministers, several advisories were issued, including those on restricting travel to control the import of COVID-19 from other affected countries, self-quarantine measures, and suspension of visa. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്രമന്ത്രിതല സമിതി രൂപീകരിച്ചതായി അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് ഇതുവരെ 73 കൊറോണ കേസുകൾ സ്ഥിരീകരിച്ചു. 56 പേർ ഇന്ത്യക്കാരും 17 പേർ വിദേശികളുമാണ്. 948 ഇന്ത്യക്കാരെ വിവിധ രാജ്യങ്ങളിൽ നിന്നായി തിരികെ എത്തിച്ചിട്ടുണ്ടെന്നും ലവ് അഗർവാൾ അറിയിച്ചു. OCI കാർഡുള്ളവർക്ക് നൽകുന്ന ഫ്രീ വിസ April 15 വരെ നിർത്തിവച്ചതായും നാളെ അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. COVID-19 സംബന്ധിച്ച പ്രമേയം കേരള നിയമസഭ പാസാക്കി. ചട്ടം 118 പ്രകാരം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രമേയം അവതരിപ്പിച്ചത്. ഇന്ത്യക്കാരായ പ്രവാസികൾ പലയിടത്തും വളരെ വിഷമകരമായ സാഹചര്യം നേരിടുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. COVID-19 രോഗബാധയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അംഗൻവാടി കുട്ടികളുടെ ഭക്ഷണം ഉൾപ്പെടെയുള്ള സേവനങ്ങൾ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വീട്ടിലെത്തിച്ചു തുടങ്ങിയതായി മന്ത്രി കെ ശൈലജ അറിയിച്ചു. സംസ്ഥാനത്ത് 33,115 അംഗൻവാടികളിലെ 3.25 ലക്ഷത്തോളം വരുന്ന അംഗൻവാടി കുട്ടികൾക്കും 3 ലക്ഷത്തോളം ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും 2 ലക്ഷത്തോളം കൌമാരപ്രായക്കാർക്കും 3 വയസ്സിന് താഴെയുള്ള 4.25 ലക്ഷത്തോളം കുഞ്ഞുങ്ങൾക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. ജില്ലാ ശിശുവികസന ഓഫീസർമാരുടെ നേതൃത്വത്തിലാണ് ഇതിനായുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നടപ്പിലാക്കുന്നത്. അംഗൻവാടികൾക്ക് അവധി നൽകിയ സാഹചര്യത്തിൽ കുട്ടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകാഹാരങ്ങൾ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആവിഷ്കരിച്ചതെന്ന് മന്ത്രി കെ ശൈലജ അറിയിച്ചു. പത്തനംതിട്ട ജില്ലയിൽ നിരീക്ഷണത്തിലുള്ളവരുടെ സ്ഥിതിയിൽ ആശങ്ക വേണ്ടെന്ന് ജില്ലാ കളക്ടർ PB നൂഹ്. കുട്ടികളടക്കമുള്ളവർ സുഖം പ്രാപിക്കുന്നു, എന്നാൽ കൂടുതൽ ജാഗ്രത വേണമെന്നും കളക്ടർ പറഞ്ഞു. അഡ്മിഷൻസിൽ ഒരു 2 നമ്പർ എക്സ്ട്രാ വന്നിട്ടുണ്ടാവും, അതിന് ഫർദർ റിവ്യൂ ഒന്ന് ചെയ്തതിന് ശേഷം പറയാം. ഹോസ്പിറ്റലിൽ നിലവിൽ അഡ്മിറ്റഡ് ആയിട്ടുള്ള ആളുകൾ സ്റ്റേബിൾ തന്നെയാണ്. ഇന്നത്തെ ഹെൽത്ത് കണ്ടീഷൻസിൽ മോശം അവസ്ഥയിലേക്ക് ആരും പോയിട്ടില്ല. എറണാകുളം ജില്ലയിൽ പുതുതായി കൊറോണ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കളക്ടർ എസ് സുഹാസ് പറഞ്ഞു. എങ്കിലും ജില്ലയിൽ 55 പേരെ കൂടി വീടുകളിലും ആശുപത്രികളിലും നിരീക്ഷണത്തിലാക്കിയതായി അദ്ദേഹം അറിയിച്ചു. ആലപ്പുഴ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇന്ന് 57 സാമ്പിളുകളാണ് പരിശോധനയ്ക്കായി അയച്ചിട്ടുള്ളത്. കൊറോണ വിഷയത്തിൽ ഗവൺമെന്റ് സർവകക്ഷി യോഗം വിളിക്കണമെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആവശ്യപ്പെട്ടു. ഇന്നലെ ചേർന്ന KPCC യോഗ തീരുമാനങ്ങൾ വാർത്താസമ്മേളനത്തിൽ വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തയാണ്
ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കേരളത്തിൽ അപകടകരമായ സ്ഥിതിവിശേഷം നിലനിൽക്കുന്നു എന്ന ഒരു പ്രതീതി രാജ്യമാസകലം പടർത്താൻ വേണ്ടി മാത്രമേ ഇത്തരം ഒരു നടപടി സഹായകമാകുകയുള്ളൂ. ഇറ്റലിയിലെ വിമാനത്താവളത്തിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനും അവർക്ക് ആവശ്യമായ ആരോഗ്യ പരിശോധനകളും ചികിത്സയും നൽകാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. കൊറോണ വിഷയത്തിൽ നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും ഇറ്റലിയിൽ വിമാനത്താവളങ്ങളിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഗൾഫ് നാടുകളിൽ നിന്നും നാട്ടിലെത്തി തിരികെ പോകാൻ വൈകുന്ന പ്രവാസികൾക്ക് ജോലി നഷ്ടപ്പെടാതിരിക്കാനുള്ള നടപടികൾ ആവശ്യമാണ്. കൊറോണ പ്രതിരോധത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് കെപിസിസിയുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു. പ്രളയ ദുരിതാശ്വാസ സഹായം ലഭിക്കാത്തവരെയും ലൈഫ് പദ്ധതിയിൽ വീട് ലഭിക്കാത്ത പതിനായിരക്കണക്കിന് ആളുകളെയും ചേർത്ത് പാർട്ടി ബ്ലോക്ക് തലത്തിൽ പ്രക്ഷോഭം നടത്തും. പ്രളയബാധിതർക്ക് ധനസഹായവും വീടും സമയബന്ധിതമായി നൽകാൻ കഴിയാത്തത് സംബന്ധിച്ച് അന്വേഷണം ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കൊറോണ വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ അടുത്ത മാസം 15 വരെ എല്ലാ ടൂറിസ്റ്റ് വിസകളും കേന്ദ്ര ഗവൺമെന്റ് താൽക്കാലികമായി റദ്ദാക്കി. കേന്ദ്രമന്ത്രി ഹർഷവർദ്ധന്റെ സാന്നിധ്യത്തിൽ ന്യൂഡൽഹിയിൽ ചേർന്ന മന്ത്രിതല സംഘത്തിന്റെ യോഗത്തിലാണ് തീരുമാനം. നയതന്ത്ര ഔദ്യോഗിക യു എൻ രാജ്യാന്തര സംഘടനകൾ തൊഴിൽ പ്രോജക്ട് വിസകൾ ഒഴികെയുള്ള എല്ലാ വിസകളും ഏപ്രിൽ 15 വരെ റദ്ദാക്കിയതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. നാളെ മുതൽ നിരോധനം പ്രാബല്യത്തിൽ വരുമെന്നും ഗവൺമെന്റ് വ്യക്തമാക്കി. കൊറോണ വൈറസ് ബാധയെ മഹാമാരിയായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചു. WHO അധ്യക്ഷൻ ടെട്രാഡ് അഥനോം ഗബീസിയൂസ് ആണ് ഇക്കാര്യം ജനീവയിൽ മാധ്യമപ്രവർത്തകരോട് ഔദ്യോഗികമായി അറിയിച്ചത്. In the past 2 weeks, the number of cases of COVID-19 outside China has increased 13-fold, and the number of affected countries has tripled. There are now more than 118,000 cases in 114 countries. എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ കൊറോണ ഭീഷണി നേരിടുന്നുണ്ടെന്നും ഗബ്രിസിയൂസ് പറഞ്ഞു. കോവിഡ് വ്യാപകമായി പടരുന്ന സാഹചര്യത്തിൽ യൂറോപ്പിന് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയിൽ നിന്ന് യൂറോപ്പിലേക്കും യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്കും 30 ദിവസത്തേക്കാണ് യാത്രാ വിലക്ക്. വെള്ളിയാഴ്ച മുതൽ യാത്രാ വിലക്ക് പ്രാബല്യത്തിൽ വരും. അതേസമയം ബ്രിട്ടന് യാത്രാ വിലക്ക് ബാധകമല്ല. ലോകത്താകമാനം കൊറോണ വൈറസ് ബാധിച്ചവരുടെ എണ്ണം 121,564 കവിഞ്ഞു. 4,373 പേരാണ് ഇതുവരെ വൈറസ് ബാധിച്ച് മരണമടഞ്ഞത്. 66,239 പേർ രോഗവിമുക്തരായി. യൂറോപ്യൻ രാജ്യങ്ങളെയാണ് വൈറസ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. ഇറ്റലിയിൽ ഇന്നലെ മാത്രം 2,000 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ചൈനയിൽ 80,754 പേർക്ക് വൈറസ് ബാധ സ്ഥിരീകരിക്കുകയും 3,136 പേർ മരണമടയുകയും ചെയ്തു. ഇറാനിൽ 9,000 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 354 പേർ മരണമടഞ്ഞു. ടർക്കിയിൽ ആദ്യ കൊറോണ കേസ് റിപ്പോർട്ട് ചെയ്തു. സ്പെയിനിൽ 2,002 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും 47 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഗ്രീസിൽ 99 പേർക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. യുകെയിൽ 460, യുഎസിൽ 1,000-ലധികം കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലോകത്താകമാനം 1,000-ലധികം വിമാനങ്ങളാണ് കൊറോണ വൈറസ് ബാധയെ തുടർന്ന് റദ്ദാക്കിയത്. കൊറോണയെ പേടിച്ച് എല്ലാവരും മുഖാവരണം ധരിക്കേണ്ടതുണ്ടോ? ആരെല്ലാമാണ്, എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഇത് ഉപയോഗിക്കേണ്ടത്? മുഖാവരണം ആരെല്ലാം ധരിക്കണമെന്നും എങ്ങനെ ധരിക്കണമെന്നും നമുക്ക് നോക്കാം. നിങ്ങൾ ആരോഗ്യവാനാണെങ്കിൽ കൊറോണ ബാധിച്ച ഒരാളെ പരിചരിക്കുകയോ ചികിത്സിക്കുകയോ ചെയ്യുമ്പോൾ മാത്രമേ മുഖാവരണം ധരിക്കേണ്ടതുള്ളൂ. പനി, മൂക്കൊലിപ്പ്, ചുമ, തൊണ്ടവേദന തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉള്ളവരും രോഗികളെ പരിചരിക്കുന്നവരും മാത്രം മുഖാവരണം ധരിച്ചാൽ മതിയാകും. കോണ്ടാക്ടിൽ ഉള്ളവര്, അതാ അതിനകത്ത് സിംപ്റ്റമാറ്റിക് ആയിട്ടുള്ള ആളുകളും അവരെ പരിശോധിക്കാനോ അല്ലെങ്കിൽ അവരെ നോക്കാനോ ചെല്ലുന്ന ആളുകളും രോഗികൾ, അതുപോലെ പേഷ്യന്റ്, അതുപോലെ ഇത്തരത്തിലുള്ള ഡയറക്ട് കോണ്ടാക്ടിന്റെ അടുത്ത് ഇവരെ പരിശോധിക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾ മാത്രമേ മാസ്ക് ഉപയോഗിക്കേണ്ടതുള്ളൂ. അല്ലാതെ കേരളത്തിലെ മുഴുവൻ ആളുകളും മാസ്ക് ഉപയോഗിക്കുക എന്നുള്ളത് അതൊരു ശാസ്ത്രീയമല്ല, അതുകൊണ്ട് പ്രയോജനവുമില്ല. മുഖാവരണം ധരിക്കുന്നതിന് മുൻപ് കൈകൾ ആൾക്കഹോൾ തുടങ്ങിയ ഹാൻഡ് റബ്ബുകളും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കണം. വായും മൂക്കും പൂർണ്ണമായും മൂടുന്ന വിധത്തിലാകണം മുഖാവരണം ധരിക്കേണ്ടത്.
മുഖവും മുഖാവരണവും തമ്മിൽ വിടവ് പാടില്ല. മുഖാവരണം ഉപയോഗിക്കുന്നവർ അതിൽ സ്പർശിക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം. മുഖാവരണം മാറ്റുമ്പോൾ പിൻഭാഗം പിടിച്ചുവേണം ഊരിയെടുക്കാൻ. ഉപയോഗിച്ച മുഖാവരണം ചവറ്റുകുട്ടയിൽ നിക്ഷേപിക്കണം. അടച്ചിട്ട ചവറ്റുകുട്ടയിൽ വേണം ഇവ നിക്ഷേപിക്കാൻ, അല്ലെങ്കിൽ കത്തിച്ചു കളയുകയാണ് ഏറ്റവും നല്ല മാർഗം. മാസ്ക് ധരിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന്റെ കൂടുതൽ നിറമുള്ള പ്ലാസ്റ്റിക്കിന് സമാനമായിട്ടുള്ള ഭാഗം പുറത്തു വരത്തക്ക രീതിയിൽ അതിന്റെ ചുളിവുകൾ, പ്ലീറ്റുകൾ താഴേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ വേണം മാസ്ക് ധരിക്കാൻ. മാസ്ക് കഴുത്തിൽ വെറുതെ തൂക്കിയിട്ടുകൊണ്ട് നടക്കുകയോ മൂക്കിനെ വിട്ടിട്ട് വായ മാത്രം എന്തിക്കുകയോ അത്തരത്തിൽ ഇംപ്രോപ്പറായിട്ട് മാസ്ക് ധരിക്കാനായിട്ട് പാടില്ല. മാസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ മാസ്കുകൾ വളരെ കൃത്യമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യണം. ശേഷം കൈകൾ കഴുകി ശുചിയാക്കണം. മുഖാവരണം ആവശ്യമില്ലാതെ വാങ്ങി ഉപയോഗിക്കരുത്. വ്യക്തമായും കൃത്യമായും മനസ്സിലാക്കിയ ശേഷം ആവശ്യമെങ്കിൽ മാത്രം മുഖാവരണം വാങ്ങുക, ഉപയോഗിക്കുക. ഇത്തരം തിരിച്ചറിവുകൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായാൽ കൃത്രിമക്ഷാമം പോലെയുള്ള പ്രതിസന്ധികൾ തരണം ചെയ്യാനാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ. കൊറോണ ഭീഷണി സംസ്ഥാനത്തെ കച്ചവട മേഖലയെ സാരമായി ബാധിച്ചിട്ടുണ്ടെങ്കിലും പ്രധാന കേന്ദ്രങ്ങളിൽ ആശങ്ക ഒഴിഞ്ഞ നിലയിലാണ്. ക്രയവിക്രയം നാലിലൊന്നായി കുറഞ്ഞെന്ന് കച്ചവടക്കാർ പറയുമ്പോൾ രോഗഭീഷണി മൂലം സ്ഥാപനങ്ങൾ അടച്ചിടുകയോ വ്യാപാരം അവസാനിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. തിരുവനന്തപുരത്ത് നിന്നും ചന്തു എസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സാൽവ, ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് കണ്ണിയേറം കണ്ണിമേള മാർക്കറ്റാണ്, അതായത് പാളയത്ത്. തിരുവനന്തപുരത്ത് ചാല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വ്യാപാരം നടക്കുന്ന ഒരു കേന്ദ്രം തന്നെയാണ്. പച്ചക്കറി ആയിരുന്നാലും ഫ്രൂട്ട്സ് ആയിരുന്നാലും അതോടൊപ്പം തന്നെ മത്സ്യ മാർക്കറ്റ് എല്ലാം ചേർന്ന ഒരു മാർക്കറ്റാണ്. സാധാരണ ഈ സമയങ്ങളിൽ, ഉച്ചയുടെ സമയങ്ങളിൽ നല്ല തിരക്കാണ് ഇവിടെ അനുഭവപ്പെടാനുള്ളത്. കാരണം പക്ഷേ എന്നാൽ ഇന്ന് നമുക്ക് അധികം ഭീതിജനകമായ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണാനില്ല. കാരണം സാധാരണക്കാരനെ വന്ന് സാധനങ്ങൾ എടുക്കുകയും വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, കച്ചവടം നടക്കുന്നു. പക്ഷേ ഇവിടെ കച്ചവടക്കാർ പറയുന്നത് എന്ന് വെച്ചാൽ ഇവിടെ സാധാരണയിൽ നിന്നും കച്ചവടത്തിന്റെ തോത് കുറഞ്ഞിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് പലരും പറയുന്നത്. കാരണം കൊറോണ ഭീതിയെ തുടർന്ന് ജനങ്ങൾ വീടിന് പുറത്തിറങ്ങുന്നില്ല എന്നുള്ള സ്ഥിതി. പക്ഷേ തിരുവനന്തപുരത്ത് ഇത് അധികം ബാധിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് പല കച്ചവടക്കാരോട് നമ്മൾ സംസാരിച്ചു, നമ്മൾ നേരിട്ട് സംസാരിക്കുകയും ചെയ്തു. വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരാളോട് ചോദിച്ചു നോക്കാം, എങ്ങനെയാണ് ഇവിടെ കച്ചവടം ഏതാണ്, കുറവാണോ കൂടുതലാണോ കാര്യം? സാധാരണ ഈ സമയത്ത് ആള് കാണും, രാവിലെ നല്ല ആളായിരിക്കും. രാവിലെ നടക്കാനൊക്കെ പോയിട്ടൊക്കെ വരുന്ന ആൾക്കാർ നല്ലതായിട്ട് കാണും. ഇപ്പൊ 8 മണി ആയാലും ആള് വളരെ കുറവ് തന്നെ, വളരെ കുറവ്. വരുന്നവരെല്ലാം മാസ്ക് ഒക്കെ ധരിച്ചാണ് വരുന്നത്? അല്ല അല്ല, അല്ലാതെ വരുന്നുണ്ട്. കച്ചവടത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിലും പറയാം. യഥാർത്ഥത്തിൽ കച്ചവടം എങ്ങനെയാണ്? കച്ചവടമേ ഇല്ല തിരുവനന്തപുരത്ത്. ഏകദേശം ഒരു ഭീഷണി, അല്ലെങ്കിൽ കൊറോണ ഒരു ഭീഷണിയിലേക്ക് കടന്നിട്ടില്ല. എങ്കിലും ആളുകളുടെ എണ്ണം, വരുന്നവരുടെ എണ്ണം കുറവാണ് എന്നുള്ള രീതിയിലാണ് പലരും പറയുന്നത്. ഇനി നിയമസഭാ വാർത്തകൾ. നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. ചോദ്യോത്തരവേളയ്ക്ക് ശേഷം പ്രതിപക്ഷം അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ അനുമതിക്കായി നോട്ടീസ് നൽകി. സർവകലാശാലകളിൽ അനധികൃത അദാലത്ത് നടത്തി വിദ്യാർത്ഥികൾക്ക് മാർക്ക് നൽകിയ സംഭവം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട റോജി എം ജോണാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. എന്നാൽ വിഷയം അടിയന്തര പ്രാധാന്യം ഇല്ലാത്തതാണെന്നും സഭയിൽ മുൻപ് പലതവണ ചർച്ച ചെയ്തതാണെന്നും അതിനാൽ വിഷയം സബ്മിഷനായി അവതരിപ്പിക്കാമെന്നും സ്പീക്കർ അറിയിച്ചു. തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ബാനറുമായി നടുത്തലത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചു. ഇതിനിടെ സ്പീക്കർ മറ്റ് സഭാ നടപടികളിലേക്ക് കടന്നു. അല്പസമയത്തെ പ്രതിഷേധത്തിന് ശേഷം പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുകയായിരുന്നു. പക്ഷിപ്പനി മൂലം നാശനഷ്ടമുണ്ടായ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകാൻ തീരുമാനമായതായി മന്ത്രി കെ രാജു നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ഇത്തരത്തിൽ നഷ്ടം സംഭവിക്കുന്ന കൃഷിക്കാർക്ക് ഒരു ധനസഹായം നൽകണം എന്ന് തീരുമാനിക്കുകയുണ്ടായി. മരണപ്പെട്ടുപോയ ഓരോ ബേഡ്സിനും 100 രൂപ വീതവും, അതുപോലെ തന്നെ 2 മാസത്തിൽ പ്രായം കൂടുതൽ പ്രായമുള്ള ബേഡ്സിന് 200 രൂപ വീതവും നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. മലപ്പുറത്ത് കഴിഞ്ഞ ദിവസം 2 ഇടത്ത് പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തതായി മന്ത്രി കെ രാജു ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. ഡോക്ടർമാർ ഉൾപ്പെട്ട വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മൃഗസംരക്ഷണ വകുപ്പുമായി ബന്ധപ്പെട്ട പുനഃസംഘടന ഉടൻ നടപ്പാക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. കർഷകരുടെ വീട്ടുപടിക്കൽ മൃഗങ്ങൾക്ക് അടിയന്തര ചികിത്സാ സൌകര്യം നൽകുന്ന പദ്ധതി കൂടുതൽ ബ്ലോക്കുകളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും മന്ത്രി കെ രാജു പറഞ്ഞു.
ESIയിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ തൊഴിലാളികൾക്കും അതിന്റെ ആനുകൂല്യം ലഭിക്കുമെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. ESI ആക്ട് കേന്ദ്ര നിയമമാണ്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. ചില പരിമിതികളെല്ലാം ഉണ്ടെങ്കിലും ഇന്ന് ഇന്ത്യയിൽ തന്നെ തൊഴിലാളികൾക്ക് ആശ്രയിക്കാൻ കഴിയാവുന്ന, അവരുടെ ആരോഗ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ആശ്രയിക്കാൻ കഴിയാവുന്ന ഒരു പദ്ധതി ESI പദ്ധതി തന്നെയാണ്. ESIയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലാളികൾക്ക് ആവശ്യമായ ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമവും നടത്തുന്നുണ്ട്. ESI നിയമത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഇതര സംസ്ഥാന തൊഴിലാളികൾക്കുള്ള ആവാസ് പദ്ധതി നടപ്പാക്കി വരുന്നതായും മന്ത്രി വ്യക്തമാക്കി. അൺഎയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകരുടെ സേവന വേതന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ബിൽ തയ്യാറാക്കി വരികയാണെന്നും അതുടൻ സഭയിൽ അവതരിപ്പിക്കുമെന്നും മന്ത്രി സി രവീന്ദ്രനാഥ് ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ. മാർക്ക് ദാനം അഴിമതിയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിയമസഭയിലെ മീഡിയ റൂമിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീൽ നടത്തിയിട്ടുള്ള അനധികൃതമായ അദാലത്തുകളും ക്രമവിരുദ്ധമായും അഴിമതി നിറഞ്ഞതുമായ മാർക്ക് ദാനങ്ങളും റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഗവർണറുടെ 5/3/2020 ഉത്തരവ് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം സി റോജി എം ജോൺ അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിക്കൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത്. മന്ത്രി കെ ടി ജലീൽ അഴിമതി നടത്തിയെന്ന് വ്യക്തമായതാണ്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ച സ്പീക്കറുടെ നടപടി ദൌർഭാഗ്യകരമാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. പാപ്പരത്ത നിയമ ഭേദഗതി ബിൽ 2020, ധാതു നിയമ ഭേദഗതി ബിൽ എന്നിവ രാജ്യസഭ ശബ്ദവോട്ടോടെ പാസാക്കി. വൻതുകയുടെ വായ്പകളെടുത്ത് തിരിച്ചടയ്ക്കാത്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ബിൽ അവതരിപ്പിച്ച കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. Total cases dealt by NCLT, and I'm giving as on 31st January 2020. M&As are 10,429. IBC-related cases are 27,107. Others are 26,987, totaling 64,523. But from among them, cases disposed by NCLT, I just refer to the IBC related ones. Cases totally disposed of by NCLT are 43,102. Only IBC related cases from among the 43,102 are 14,977. And again, the number of cases pending with the NCLT, IBC alone. കേന്ദ്ര സർവീസിലെ 4.75 ലക്ഷത്തിലധികം ഒഴിവുകൾ ഉടൻ നികത്തുമെന്ന് കേന്ദ്ര സഹമന്ത്രി ഡോ ജിതേന്ദർ സിംഗ് രാജ്യസഭയിൽ രേഖാമൂലം അറിയിച്ചു. എല്ലാ മന്ത്രാലയങ്ങളോടും വകുപ്പുകളോടും ഒഴിവുകൾ മുൻകൂറായി ബന്ധപ്പെട്ട നിയമന ഏജൻസികൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ എത്തുന്നവരെ സ്ക്രീനിംഗ് ഉൾപ്പെടെയുള്ള പരിശോധനകൾക്ക് വിധേയരാക്കുന്നുണ്ടെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി ലോക്സഭയിൽ പറഞ്ഞു. World Health Organization acting on this comprehensively only around the 31st of January, we started all our procedures, including repatriation of Indians stranded in Wuhan and other places, on 2 weeks ahead, on 17th January. Now, with effect from 4th March, we are screening all incoming passengers from whichever country they come. Daily, several times a day, I personally monitor. കൊറോണ വൈറസ് ബാധയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. വടക്കുകിഴക്കൻ ഡൽഹിയിലുണ്ടായ അക്രമ സംഭവങ്ങൾ രാജ്യസഭ ചർച്ച ചെയ്തു. കോൺഗ്രസ് നേതാവ് കപിൽ സിബൽ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ചർച്ചയിൽ പങ്കെടുത്തു. ഡൽഹി കലാപത്തിന് ഉത്തരവാദികളായവർ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും ശിക്ഷിക്കപ്പെടുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. राज्यसभा के फ्लोर पर मेरी ओर से व्यक्तिगत रूप से और सरकार की ओर से इस दुर्भाग्यपूर्ण दंगों में जिन ഇതുവരെ കലാപവുമായി ബന്ധപ്പെട്ട് 700 FIR രജിസ്റ്റർ ചെയ്തതായും 200 പേരെ അറസ്റ്റ് ചെയ്തതായും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റുകൾ നടത്തിയതെന്നും അദ്ദേഹം വിശദീകരിച്ചു. വിവിധ മന്ത്രാലയങ്ങൾക്കുള്ള ധനാഭ്യർത്ഥനകളും തീർപ്പ് കൽപ്പിക്കാത്ത ബില്ലുകളുമാണ് ഇന്ന് ലോക്സഭയുടെ പരിഗണനയ്ക്ക് വരുന്നത്. റെയിൽവേ മന്ത്രാലയത്തിനുള്ള ധനാഭ്യർത്ഥനകൾ ലോക്സഭ ചർച്ച ചെയ്തു.
രാജ്യത്ത് കൊറോണ വൈറസ് ബാധ പടരുന്ന സാഹചര്യത്തിൽ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം നേരത്തെ പിരിയുന്നത് സംബന്ധിച്ച് ഒരു നിർദ്ദേശവുമില്ലെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള അറിയിച്ചു. പാർലമെന്റ് ബജറ്റ് സമ്മേളനം ജനുവരി 31 ആരംഭിച്ചത്. ആദ്യഘട്ടം ഫെബ്രുവരി 11 വരെയായിരുന്നു. രണ്ടാംഘട്ട സമ്മേളനം ഈ മാസം 2 ആരംഭിച്ചു. ഏപ്രിൽ 3 വരെയാണ് സഭ സമ്മേളിക്കുക. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള 5 സ്ഥാനാർത്ഥികളെ കൂടി ബിജെപി പ്രഖ്യാപിച്ചു. രാമചന്ദ്ര ജാംഗ്ര, ദുഷ്യന്ത് കുമാർ ഗൌതം എന്നിവർ ഹരിയാനയിൽ നിന്നും, ഇന്ദു ഗോസ്വാമി ഹിമാചൽ പ്രദേശിൽ നിന്നും, ഭഗവത് കാരാട്ട് മഹാരാഷ്ട്രയിൽ നിന്നും, സുമർ സിംഗ് സോളങ്കി മധ്യപ്രദേശിൽ നിന്നും രാജ്യസഭയിലേക്ക് മത്സരിക്കും. കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് മധ്യപ്രദേശിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ബിജെപിയിൽ ചേർന്ന ജ്യോതിരാദിത്യ സിന്ധ്യ നാളെ മധ്യപ്രദേശിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും എന്നാണ് റിപ്പോർട്ടുകൾ. ജമ്മുകശ്മീരിലെ കുപ്വാര ജില്ലയിൽ ഹിസ്ബുൾ മുജാഹിദ്ദീൻ സുരക്ഷാ സേന തകർത്തു. 3 ഹിസ്ബുൾ മുജാഹിദ്ദീൻ ഭീകരരെ അറസ്റ്റ് ചെയ്തു. ഭീകര സാന്നിധ്യത്തെക്കുറിച്ച് വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിനിടെയാണ് നടപടി. സംഘടനാ കമാൻഡർ ബഷീർ പീറുമായി അടുത്ത ബന്ധമുള്ളവരാണ് അറസ്റ്റിലായ അജാസ് അഹമ്മദ് പയ്യാർ, മുഹമ്മദ് അൽത്താഫ് പയ്യാർ, അബ്ദുൾ റൂഫ് മാലിക് എന്നിവരെന്ന് പോലീസ് അറിയിച്ചു. കുപ്വാര ജില്ലയിൽ ഭീകരരെ നിയോഗിക്കുന്നതിൽ ഇവർക്ക് പങ്കുണ്ട്. ഇവരുടെ പക്കൽ നിന്ന് ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തതായും പോലീസ് അറിയിച്ചു. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഡൽഹിയിലെ ഷഹീൻബാഗ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അധ്യക്ഷൻ പർവേസ്, സെക്രട്ടറി ഇല്യാസ് എന്നിവരെ ഡൽഹി കോടതി 7 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഡൽഹി പോലീസ് പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്ത ഇവരെ കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസ് ഇതുവരെ 712 FIR രജിസ്റ്റർ ചെയ്തതായി പോലീസ് വക്താവ് അറിയിച്ചു. പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് വിദ്വേഷമുളവാക്കുന്ന ലഘുലേഖകൾ വിതരണം ചെയ്തതിന് ഈ മാസം ആദ്യം പോപ്പുലർ ഫ്രണ്ട് അംഗമായ ഡാനിഷിനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സസ്പെൻഡ് ചെയ്യപ്പെട്ട ആം ആദ്മി പാർട്ടി കൌൺസിലർ താഹിർ ഹുസൈനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്റലിജൻസ് ബ്യൂറോ ഓഫീസർ അങ്കിത് ശർമ്മയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. വടക്കുകിഴക്കൻ ഡൽഹിയിൽ പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ നടന്ന പ്രതിഷേധത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ ഡൽഹി പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ രത്തൻലാൽ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് 7 പേർ അറസ്റ്റിലായതായി പോലീസ് അറിയിച്ചു. വടക്കുകിഴക്കൻ ഡൽഹിയിലെ ഗോകൽപുരയിൽ ഫെബ്രുവരി 24 സംഘർഷം നിയന്ത്രിക്കാൻ ഡ്യൂട്ടിയിലായിരുന്ന രത്തൻലാൽ വെടിയേറ്റ് മരിച്ചത്. രത്തൻലാലിന്റെ കുടുംബത്തിന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ 1 കോടി രൂപ ധനസഹായവും കുടുംബത്തിൽ ഒരാൾക്ക് ഗവൺമെന്റ് ജോലിയും നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഉപേക്ഷിച്ചതായി BCCI അറിയിച്ചു. ധർമ്മശാലയിൽ നടക്കാനിരുന്ന മത്സരം മഴ മൂലം ഉപേക്ഷിക്കുകയായിരുന്നു. രണ്ടാമത്തെ മത്സരം ഞായറാഴ്ച ലക്നൌവിൽ നടക്കും. കൊൽക്കത്ത ഈഡൻ ഗാർഡനിൽ 18-ാം തീയതിയാണ് മൂന്നാമത്തെ മത്സരം. പരിക്ക് ഭേദമായ ഹർദിക് പാണ്ഡ്യ, ഭുവനേശ്വർ കുമാർ, ശിഖർ ധവാൻ എന്നിവരുടെ തിരിച്ചുവരവാണ് ഇന്ത്യൻ ടീമിന്റെ പ്രത്യേകത. കാലാവസ്ഥ: കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ മഴയുണ്ടായി. ലക്ഷദ്വീപിൽ വരണ്ട കാലാവസ്ഥയാണ് അനുഭവപ്പെട്ടത്. ഇനി പ്രധാന നഗരങ്ങളിലെ താപനില. പ്രധാന വാർത്തകൾ വീണ്ടും. COVID-19 ബാധയിൽ പരിഭ്രാന്തരാകേണ്ടതില്ലെന്ന് പ്രധാനമന്ത്രി. ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ടെന്ന് നരേന്ദ്രമോദി. കൊറോണ ബാധയെ തുടർന്ന് ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇറ്റലിയിലേക്ക് ഉടൻ മെഡിക്കൽ സംഘത്തെ അയക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. കൊറോണ ബാധയ്ക്കെതിരെ ജാഗ്രതയോടെ ലോകം. സംസ്ഥാനത്ത് 2 പേർക്ക് കൂടി കൊറോണ സ്ഥിരീകരിച്ചു. ചൈന ഉൾപ്പെടെ രാജ്യങ്ങളിൽ മരണം 4373. ഡൽഹി കലാപത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി. കലാപവുമായി ബന്ധപ്പെട്ട് 200 പേരെ അറസ്റ്റ് ചെയ്തതായി അമിത്ഷാ രാജ്യസഭയിൽ. പക്ഷിപ്പനി മൂലം നാശനഷ്ടമുണ്ടായ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് മന്ത്രി. കർഷകരുടെ വീട്ടുപടിക്കൽ അടിയന്തര ചികിത്സാ സൌകര്യം ലഭ്യമാക്കുന്ന പദ്ധതി വ്യാപിപ്പിക്കുമെന്നും കെ രാജു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ആദ്യ ഏകദിനം ഉപേക്ഷിച്ചു. ധർമ്മശാലയിൽ മഴ മൂലം മത്സരം തുടങ്ങാനായില്ല. രണ്ടാം ഏകദിനം ഞായറാഴ്ച. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അല്പസമയത്തിനകം നിയമസഭാ വാർത്തകൾ. നമസ്കാരം.